ഏകദേശം സാറിപ്പോൾ പറഞ്ഞു എയ്റ്റീസിലാണ്, സോറി നയൻറ്റീസിലാണ്, ഞാനും ഏകദേശം ആ ഒരു ഏജാണ്, 88 ഇയറായി. ഇപ്പോൾ അന്ന് നമ്മളൊക്കെ കഴിച്ചു കുട്ടിയ കാലത്തിലൂടെയല്ല ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പോകുന്നത്. നമ്മുടെ ഒരു 10-12 വയസ്സുള്ള കുട്ടികളെ ഇപ്പോൾ ഇവരൊക്കെ പ്രായമാണെങ്കിലും, അപ്പോൾ ഇത് കാണുമ്പോൾ അവരോട് എന്താ പറയുകയെന്നുള്ളത്. ആസ് എ ടീച്ചർ, ഞാനൊരു അധ്യാപികയാണ്, എൻ്റെ ക്ലാസ് റൂമിലെ കുട്ടികളോടാണെങ്കിലും എൻ്റെ വീട്ടിലെ കുട്ടികളോടാണെങ്കിലും നമ്മൾ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ ശരിയാക്കിയെടുക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ചെലവഴിച്ച കാലം, നമ്മൾ ജീവിച്ച രീതിയിലല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഒരു മെച്യൂരിറ്റി ഉള്ളൊരു സാഹചര്യങ്ങളെ കണ്ടൊരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈസി അല്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരം. പക്ഷേ എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, ഞാനും എന്നോടും എൻ്റെ താഴെയുള്ള കുട്ടികളോടും എൻ്റെ കൂടെയുള്ള ആളുകളോടും ഒക്കെ ഒറ്റ കാര്യം പറയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വില കൽപ്പിക്കേണ്ടത് എന്താണെന്നറിയോ? എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യൂ കൽപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ ഇമോഷണൽ വെൽനെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് തകർക്കാൻ ഒരാളെയും സമ്മതിക്കരുത്, ഒരു ഗാഡ്ജറ്റിനെയും സമ്മതിക്കരുത്. നമ്മൾ ഈ റീല് ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമുക്ക് സങ്കടം വരുന്നു, അസൂയ വരുന്നു, സന്തോഷം വരുന്നു, സങ്കടം വരുന്നു, സന്തോഷം വരുന്നു, ചിരി വരുന്നു, ഇതല്ലേ സെക്കൻഡുകൾ കൊണ്ട് മാറി മറിയുക. നമ്മുടെ മനസ്സാകെ കൺഫ്യൂഷൻ ആവുക, ഇതെന്താണ് ഈ പുറത്ത് സംഭവിക്കുന്നത്, മനസ്സിനറിയുന്നില്ല ഇതെന്താണ്. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. ഏറ്റവും വില കൽപ്പിക്കേണ്ടത് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാ, ഞാൻ എന്നോടും പറയാ, നമ്മൾ ഏറ്റവും വില കൽപ്പിക്കേണ്ടത് നമ്മുടെ ഇമോഷണൽ വെൽനെസ്സിനെയാണ്. എന്നെ പരിഭാഷപ്പെടുത്തുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു ഇമോഷണൽ വെൽബീയിങ് ഉണ്ട്. അത് നഷ്ടപ്പെട്ടോ? അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തുകൊണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മളൊരാളുടെ ഇമോഷണൽ വെൽനെസ്സിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരില്ലേ, അവരുടെ കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപ്പെടുത്താൻ കഴിയുന്നത് എന്താണെന്നറിയോ? അവരുടെ ഇമോഷണൽ വെൽനെസ്സാണ്. മനസ്സിലായില്ലേ? അവരെ പെട്ടെന്ന് നമുക്ക് തളർത്താൻ കഴിയും. കാരണം നമ്മളെ അവരത്ര സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വാക്ക് മതിയാവും, നമ്മുടെ ഒരു മൗനം മതിയാവും, നമ്മുടെ ഒരു കുറ്റപ്പെടുത്തലൊക്കെ മതിയാവും അവരുടെ ആ വെൽനെസ് നഷ്ടപ്പെടാൻ. അതുകൊണ്ട് എന്താവട്ടെ, നമ്മുടെ ഇമോഷണൽ വെൽനെസ്സിന് മറ്റെന്തിനേക്കാളും മുകളിൽ വില കൽപ്പിക്കണം. നമ്മുടേത് മാത്രമല്ല നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ വെൽനെസ്സും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കത് തകർക്കാൻ കഴിയും, നമ്മൾ വിചാരിച്ചാലത് തകർക്കാൻ കഴിയും കേട്ടോ. ഈ ഇമോഷണൽ വെൽനെസ്സാണ് ഒരാളുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. എൻ്റെ ഇമോഷണൽ വെൽനെസ് ഞാൻ ആർക്കും നഷ്ടപ്പെടുത്താൻ കൊടുക്കില്ല എന്നൊരാളുടെ തീരുമാനമാണ്, ഒരാളുടെ വിവേകം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും, എൻ്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ എൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന എക്സ്ക്ലമേഷനെ കാണാതെ ഞാൻ തളർന്നു പോവും. 18-ാമത്തെ വയസ്സിൽ ജീവിതം മടുത്തു എന്ന് പറയും. ജീവിതം മടുത്തുകൊണ്ടല്ല, ഇമോഷണൽ വെൽനെസ് വേറെ ആരുടെയും കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും, ഹാപ്പിനെസ്സിൻ്റെ താക്കോൽ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും, പീസ് ഇന്നർ പീസിൻ്റെ താക്കോൽ വേറെ ആരുടെയെങ്കിലും കയ്യിലിരിക്കും, അയാളത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് 18-ാമത്തെ വയസ്സിൽ 20-ാമത്തെ വയസ്സിലും ഈ കുട്ടി പറയുക എനിക്ക് ജീവിതം മടുത്തു, ജീവിതം തുടങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ വീണ്ടും 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 എന്താണ് നിങ്ങളുടെ ഇമോഷണൽ വെൽനെസ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഇത് ഓർക്കും, ഏറ്റവും പ്രധാനതായിരുന്നു എൻ്റെ മനസ്സമാധാനമായിരുന്നു. ഒരു വലിയ മാഷുണ്ടായിരുന്നു, അവിടെ പഠിച്ചോട്ടെ, ആ മാഷിൻ്റെ കൂടെ കുറേ കുട്ടികളിങ്ങനെ താമസിച്ചിട്ട് പഠിക്കുക. പഴയ ആശ്രമമല്ലേ, ആശ്രമം ആണ്. അപ്പോൾ ഒരു കുട്ടിക്ക് തോന്നി ഈ മാഷ അത്ര പോരാ, അങ്ങനെ ഇവൻ വേറൊരു മാഷെടുത്ത് പോയിട്ട് പഠിക്കുക. കുറേ കാലം പഠിച്ച് കുറേ കാലം കഴിഞ്ഞിട്ട് ആദ്യത്തെ മാഷ് ഇവന് കണ്ട്, എന്നിട്ട് ഇവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, എന്തൊക്കെ അവിടെ നിന്ന് പഠിച്ചത്, എൻ്റെ അടുത്തു നിന്ന് പഠിക്കാത്തതൊക്കെ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് അദ്ദേഹം പഠിപ്പിച്ചു തന്നത്, പുതിയ ഗുരുനാഥൻ എങ്ങനെയുണ്ട്. അപ്പോൾ ഇവനെന്താ പറഞ്ഞറിയോ, മാഷേ ഞാനേ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ വരെ പഠിച്ചിട്ടുണ്ട്.
വെള്ളത്തിൻ്റെ മുകളിലൂടെ. ആ മാഷെ, ഞാൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കും. എടാ, അതൊരു വലിയ സംഭവമാണ്, പക്ഷേ അതൊരു പക്ഷിത്തൂവലിന് പോലും കഴിയും. വെള്ളത്തിൻ്റെ മുകളിലൂടെ പോവുക എന്നുള്ളത് ഒരു പക്ഷിത്തൂവലിന് പോലും കഴിയും. മാത്രമല്ല, തോണിക്കാരന് 2 രൂപ കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ അത്? എടാ, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നതല്ല അത്ഭുതം. അത്ഭുതം എന്താണെന്നറിയാം? മണ്ണിൻ്റെ മുകളിലൂടെ മനസമാധാനത്തോടെ നടക്കുന്നതാണ്, അതാണ് അത്ഭുതം. മണ്ണിൻ്റെ മുകളിലൂടെ ഒരാൾ മനസമാധാനത്തോടെ നടന്നു പോകുന്നതാണ് ശരിക്കും അത്ഭുതം.